ചട്ടമ്പിയുടെ മാലാക, രചന കൃഷ്ണപ്രിയ, അവതരണം സാലിം കരുളായി. പോണച്ചേബിയോട് ചേർത്ത് വെച്ചവൻ പറഞ്ഞു, ആ പേരുകൾക്ക് ഒരുപോലെ ജാനകിയിലും അലക്സിലും സംശയം നിറഞ്ഞു. ഞാൻ വരാം മഷീൻ. വീണ്ടും ഹരി പറയുന്നത് കേൾക്കി അലക്സ് അനിഷ്ടത്തോടെ അവനെ നോക്കി. ഇനിയും എന്തിനാണ് അവനെ കാണാൻ പോകുന്ന അർത്ഥത്തിൽ. എന്നാൽ ഹരിയുടെ നോട്ടം മുഴുവൻ ജാനകിയിലായിരുന്നു. അവളാകെ അസ്വസ്ഥയാണ്. അശ്വിൻ എന്ന പേര് കേൾക്കുമ്പോഴേ അവൾ അസ്വസ്ഥയാണ്. ഹരി ഫോൺ വെച്ച് ആരോടൊന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോയി. അവന്റെ പോക്ക് കാണി എല്ലാവരും പരസ്പരം നോക്കി. ഷെടാ, ഈ ഹരിയുടെ എന്ത് പോക്കാ? മിഴി ആരോടൊന്നില്ലാതെ ചോദിച്ചുകൊണ്ട് പടിക്കെട്ടിൽ നിന്നേറ്റു. മിഴിയും അലക്സും അകത്തേക്ക് കയറുമ്പോഴേക്കും മുറ്റത്ത് ബുള്ളറ്റ് അകന്നു പോയിരുന്നു. ഹരിയുടെ പോക്ക് കാണി അലക്സ് പുരികം ചുളിച്ചു. എല്ലാ കാര്യവും എന്നോട് പറയുന്നവന് എന്താണ് ഇപ്പോൾ ഒന്നും മിണ്ടാതെ പോകുന്നതെന്ന് ചിന്തിച്ചതെന്ന് അലക്സ്. അവന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ നിറഞ്ഞു. എന്തിനാണ് കാണുന്നെന്ന് പറഞ്ഞത്? അശ്വിൻ പറഞ്ഞ സ്ഥലത്ത് സമയത്ത് ചെല്ലുമ്പോൾ ഹരിയെ കാത്ത് അശ്വിൻ ഇരിപ്പുണ്ടായിരുന്നു. കയ്യിൽ കെട്ടുണ്ട്, കാല് പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു. അശ്വിന്റെ ഒപ്പം മറ്റൊരു വയസ്സായ ആളുണ്ട്. ഒറ്റ നോട്ടത്തിൽ ജാനകിയുടെ അതേ മുഖച്ഛായ. വരണം ഹരി, ഒരു കാര്യണെന്ന് കൂടിക്കോളൂ, മറുപടി പറഞ്ഞത് അയാളാണ്. അശ്വിൻ മൗനിയായി ഇരുന്നതേ ഉള്ളൂ. ആ മുഖം കണ്ടാൽ അറിയാം തന്നോട് നല്ല ദേഷ്യമുണ്ട്. കാര്യം പറയണം, എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. ഹരി വലിയ താല്പര്യമില്ലാതെ മുഖം തിരിച്ചു. അശ്വിനും ആ വൃദ്ധനും പരസ്പരം ഒന്ന് നോക്കി. ശേഷം അയാളുടെ കയ്യിലെ വലിയ കറുത്തപ്പെട്ടി മേശപ്പുറത്ത് എടുത്തു വെച്ചു. ഈ കളി നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഹരി. എന്നെ മനസ്സിലായെന്ന് അറിയില്ല, ഞാൻ ജാനകിയുടെ അച്ഛനാണ്. അയാൾ സ്വയം പരിചയപ്പെടുത്തിയപ്പോ ഹരി പകപ്പോടെ അയാളെ നോക്കി. സ്വന്തം മകൾ ഉപദ്രവിക്കാൻ കൂട്ടുന്ന മനുഷ്യൻ, അവൻ അയാളോട് പുച്ഛം തോന്നി. ഇതിൽ നിലക്ക് വേണ്ടതെടുക്കാം. അയാൾ ആ പെട്ടി തുറന്ന് കാണിച്ചു. 500 ഒരുപാട് കെട്ടുകൾ. മനസ്സിലായില്ല, ഹരിയുടെ പുരികം ചുളിഞ്ഞു. ഇനി നമുക്കിടയിൽ ശത്രുതയില്ല, അറിയാലോ പ്രായായി. ഇനി ജയിലിൽ പോയി കിടക്കാനൊന്നും വയ്യ. അതുകൊണ്ട് ഇതെടുത്ത് വക്കീല കേസ് ഒന്ന് ഒതുക്കി തരണം. അയാൾ തഞ്ചത്തിൽ ഹരിയോട് അവതരിപ്പിച്ചു. ഹരി ചുവന്ന കണ്ണുകളോടെ അയാളെ നോക്കി. ഇത് മേടിക്കാതെ ഇവനെ ചെയ്തതുപോലെ വല്ലതും ചെയ്യാനാണ് വക്കീലിന്റെ ഉദ്ദേശമെങ്കിൽ ശ്രുതിന്റെ അവസ്ഥ അറിയാലോ വക്കീലിന്. എല്ലാത്തിനും ഈ ഞാനും കൂട്ടുനിന്നതാ. കൊന്നു കളയാനും ഞാൻ മടിക്കില്ല. ഇത് മേടിക്കാതെ ഇവനെ ചെയ്തതുപോലെ വല്ലതും ചെയ്യാനാണ് വക്കീലിന്റെ ഉദ്ദേശമെങ്കിൽ ശ്രുതിന്റെ അവസ്ഥ അറിയാലോ വക്കീലിന്. എല്ലാത്തിനും ഈ ഞാനും കൂട്ടുനിന്നതാ. കൊന്നു കളയാനും എനിക്ക് മടിയില്ല വക്കീലെ. അയാൾ പൊട്ടിച്ചിരിച്ചു. അയാളുടെ കറ പിടിച്ച പല്ലുകൾ പുറത്തേക്ക് ഉന്തി നിന്നു. ഹരി അവജ്ഞതയോടെ മുഖം തിരിച്ചു. വക്കീലൊന്നും പറഞ്ഞില്ല. ഹരി ഒന്നും മിണ്ടാത്തത് കണ്ട് ജാനകിയുടെ അച്ഛൻ അവനെ ചുഴിഞ്ഞു നോക്കി. ഹരി 2 മിനിറ്റ് ആലോചിച്ച് നിന്ന ശേഷം അവൻ ആ പെട്ടിയിൽ കൈവച്ചു. ഇത് നേരത്തെ ചെയ്താൽ മതിയായിരുന്നല്ലോ, എന്തിനാ വെറുതെ നമ്മൾക്കിടയിൽ ഒരു ശത്രുത വെച്ചത്? ഹരിയുടെ വാക്കുകൾ കേൾക്കുകയാണ് ഇരുവരുടെയും മുഖം തെളിഞ്ഞത്. എനിവേ, ഇനി കേസ് നിങ്ങൾ ജയിക്കും. ഹരി ആ പെട്ടി അവന്റെ കൈക്കലാക്കി. ശേഷം ഇരുവരെയും നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് തിരിഞ്ഞു നടന്നു. കണ്ടോടാ, ഇത്രയേ ഉള്ളു കാര്യം. തഞ്ചത്തിൽ നിന്ന പണം കണ്ട കണ്ണു മഞ്ഞളിക്കാത്ത ആരും ഉണ്ടാവില്ലെന്നേ. അയാൾ പൂച്ചത്തോട് അശ്വിനെ നോക്കി. അശ്വിന് പക്ഷെ അപ്പോഴും നടന്നത് സത്യമാണെന്ന് സംശയമാണ്. കാര്യം ഹരി ഒരിക്കലും പണത്തിനും വഴങ്ങുമെന്ന് അവന് തോന്നുന്നില്ല. ഇനി നീ കണ്ടോ, ഈ കേസ് നമ്മൾ ജയിക്കും. അവൾക്കിട്ടൊരു പണി തുടങ്ങിയിട്ടേയുള്ളൂ, അവളും അവളുടെ നാശിച്ച പ്രേമവും. അയാൾ കാർക്ക് ചുരുപ്പി. അതുകൂടെ കണ്ടതും അശ്വിന്റെ ചുണ്ടിൽ പൂച്ചത്തോടെയുള്ള ചിരി വിരിഞ്ഞു. എന്നാലും ഹരിയായിട്ട് ഇത് എന്ത് പണിയാ കാണിച്ചേ? അറ്റ്ലീസ്റ്റ് എവിടെയാ പോകുന്നതെങ്കിലും എന്ന് പറയാമായിരുന്നു. മാളുമ്മറത്തിരുന്ന് പിറുപിറുത്തു. എല്ലാവരുടെയും മനസ്സിലും അത് തന്നെയാണ്. ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കാത്തിരുന്നു. പക്ഷെ ഹരി വന്നില്ല. വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഒടുവിൽ അവർ കഴിച്ചു. പെട്ടെന്നാണ് മുറ്റത്തൊരു കാറ് വന്നത്. ഹരി ആയിരിക്കുന്ന പ്രതീക്ഷയിൽ എല്ലാവരും എഴുന്നേറ്റു. എന്നാൽ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നവരെ കാണെ എല്ലാവരുടെയും മുഖം തെളിഞ്ഞു. ആ, ഇതാരാണ്? നിദ്രമോളോ? കാറിൽ നിന്ന് ഇറങ്ങിയവരെ കാണെ അമ്മ പുഞ്ചിരിയോടെ മുറ്റത്തേക്ക് ഇറങ്ങി. ഒപ്പം മാളവും നിദ്രയും. സ്പോർട്ടിംഗ് സ്റ്റിക്ക് പിടിച്ച് പതിയെ നടക്കാൻ പാകത്തിനായിട്ടും നിദ്രക്ക്. അവൾക്കൊപ്പം മാലിനുണ്ട്. ചികിത്സകൾ നേരെ ഇങ്ങോട്ടാണ് വന്നത്. ഇവൾക്ക് ഒരേ നിർബന്ധം, ചേച്ചിയെ കാണണമെന്ന്. ആര്യൻ പറഞ്ഞത് കേൾക്കാൻ മിഴിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. നിദ്ര ഈ അവസ്ഥയിൽ കാണാൻ കഴിയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അവൾ നടക്കാൻ ഒരുപാട് കാത്തിരുന്നിട്ടുണ്ട്. നേർച്ചയും വഴിപാടും നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ചേരന്റെ അടുത്ത് എത്തിയപ്പോൾ എല്ലാം ഭംഗിയായി സംഭവിച്ചു. ആര്യനെ എവിടെ അമ്മേ? കൂടത്തിൽ ഹരിയെ കാണാതായപ്പോ നിദ്ര സംശയത്തോടെ തിരക്കി. ആവോ, എങ്ങോട്ട് ധൃതി പിടിച്ച് പോയതാ മോളെ? ഇതുവരെ എത്തിയിട്ടില്ല. ഞങ്ങളും അത് പറഞ്ഞിരിക്കുക. ഒരു ഉത്തരവാദിത്വമല്ല അവന്. അമ്മ പാതി ദേഷ്യത്തിലും എന്നാൽ പാതി കളിയിലും പറഞ്ഞപ്പോ നിദ്ര പുഞ്ചിരിച്ചു. അപ്പോഴാണ് ഉമ്മറത്തന്നെ നിൽക്കുന്ന അലക്സിനെയും ജാനകിയും അവർ ശ്രദ്ധിക്കുന്നത്. നിദ്ര സംശയത്തോടെ നോക്കി. അത് മനസ്സിലായി എന്ന പോലെ മിഴി അവൾ അകത്തേക്ക് വിളിച്ചു. ഞങ്ങള് നാട്ടിലേക്ക് പോയില്ലേ? അത് ഈ ചേച്ചിയെ കാണാനാ. പേര് ജാനകി. വീൽചെയറിലിരിക്കുന്ന ജാനകിയെ നോക്കി മിഴി നിദ്രക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അവൾ ജാനകിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ജാനകി തിരിച്ചു. അപ്പൊ ഈ ഏട്ടൻ ചേച്ചിയുടെ ഹസ്ബൻഡാണോ? നിദ്രയുടെ ചോദ്യം കേൾക്ക് അലക്സ് വിളറി. ജാനകിയും വല്ലാതായി. ഏയ്, ഇത് ഹരിയുടെ കൂട്ടുകാരനാ അലക്സ്. നിദ്രക്ക് അലക്സിനെയും പരിചയപ്പെടുത്തി കൊടുത്തു. ആര്യൻ അലക്സിന് കൈ കൊടുത്തു. ഹായ്. അലക്സ് തിരിച്ചും കൈ കൊടുത്തു. ഇന്ന് എന്തായാലും പോവേണ്ട ഇനി രണ്ടാളും. മേശമേലിരിക്കുന്ന നിദ്രയെയും ആര്യനെയും നോക്കി അമ്മ പറഞ്ഞു. അതമ്മേ, ഇത്രയും നാള് വീട് വിട്ടുന്നതല്ലേ?
ആര്യൻ മടിയോടെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും മാളു ഡെയിൽ കയറി. എന്തൊക്കെ പറഞ്ഞാലും സമ്മതിക്കില്ല, ഇന്നിനിപ്പോ ഉണ്ട. അവൾ വാശിയോടെ പറയുമ്പോഴും മിഴിയുടെ മനസ്സിൽ മുഴുവൻ ഹരി എവിടെ പോയെന്ന് ചിന്തയായിരുന്നു. എല്ലാവരും പരസ്പരം സംസാരിച്ചുകൊണ്ട് ഉമ്മർന്ന് നിൽക്കുമ്പോൾ അലക്സിന് എന്തോ ഒറ്റപ്പെടൽ പോലെ തോന്നി. ഹരി കൂടെയില്ലെങ്കിൽ ഈ വീട്ടിലൊരു ഒറ്റപ്പെടൽ. അവൻ പതിയെ തലചരിച്ച് ജാനകിയെ നോക്കി. അവളുടെ അവസ്ഥയും മറിച്ചല്ല, അവൾക്ക് മുറിയിലേക്ക് വലിയണമെന്നുണ്ട്. പക്ഷെ എല്ലാവരും ഓരോ വിശേഷത്തിലാണ്. അലക്സ് നേരെ അവൾക്ക് അരികിലേക്ക് ചെന്നു. പെട്ടെന്ന് അലക്സ് വരുന്നത് കാണെ അവളുടെ പൂരികം ചുളിഞ്ഞു. അത് പിന്നെ അകത്ത് കിടക്കണോ തനിക്ക്? അവനെ നിൽപ്പെന്നിരുന്ന മട്ടിൽ നോക്കുന്നത് കാണെ അവൻ തന്നെ ചോദിച്ചു തുടങ്ങി. കിടന്നാ കൊള്ളായിരുന്നു. അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അലക്സ് അവളുടെ വീൽ ചെയർ പതിയെ മുറിയിലേക്ക് തിരിച്ചു. അവളെ പതിയെ പിടിച്ച് ബെഡിലേക്ക് കിടത്തി. ഇരുവർക്കുമിടയിൽ വീണ്ടും നിശബ്ദത. എന്ത് സംസാരിച്ചു തുടങ്ങുമെന്ന് അലക്സിന് അറിയില്ല. ജാനകി പതിയെ ഉറക്കത്തിലേക്ക് പഴുതി വീഴാൻ പോകുന്നത് കണ്ടതും അവൻ പതിയെ പുറത്തേക്ക് ഇറങ്ങി. ഇതേ സമയം തന്നെ മുറ്റത്തൊരു ബൈക്ക് വന്ന് നിന്നു. അതിൽ നിന്നും ഹരി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കാണെ അമ്മക്ക് സമാധാനമായി. ഉമ്രത്തേക്ക് കയറി വന്ന ഹരി ആര്യനെയും നിദ്രയെയും കണ്ടതും വിടുന്ന കണ്ണുകളോട് അവരെ ചേർത്ത് പിടിച്ചു. എപ്പ എത്തി രണ്ടാളും? അവൻ സ്നേഹത്തോടെ ചോദിച്ചു. കുറച്ച് നേരായേട്ടാ, നിദ്രയാണ് മറുപടി പറഞ്ഞത്. നിങ്ങളെന്നാ ഇരിക്ക്, ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാമേ. ഹരി അവരോട് ഇരിക്കാൻ പറഞ്ഞിട്ട് കയ്യിലെ വലിയ ബാഗും കൊണ്ട് മുറിയിലേക്ക് നടന്നു. ഒപ്പം അലക്സിനോട് മുറിയിലേക്ക് വരാൻ പറഞ്ഞു. മുറിയിലേക്ക് കയറുന്ന നേരം ഒരു നോട്ടം കൊണ്ടുപോലും മിഴിയെ നോക്കാത്തതിൽ അവൾക്ക് നല്ല പരിഭവം തെറിഞ്ഞു. അല്ലെങ്കിലും ഞാനാരാ? അവൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു. നീ എങ്ങോട്ട് പോയതായിരുന്നു? ഹരിക്ക് പിന്നാലെ ചെന്ന അലക്സ് അവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു. എന്നെ മാറ്റാൻ വിളിച്ചിരുന്നു ആശ്വിൻ. അവനും ജാനകിയുടെ അച്ഛനും കൂടി എനിക്ക് ഡബിലിയാണിത്. മുറിയിലേക്ക് കയറി വാതിലടച്ചുകൊണ്ട് ഹരി കയ്യിലെ പെട്ടി നീട്ടി കാണിച്ചു. അതിലെ നോട്ടുകെട്ടുകൾ കാണി അലക്സ് അത്ഭുതത്തോടെ ഹരിയെ നോക്കി. അല്ല, എന്നിട്ട് നീ എന്തിനത് വാങ്ങിച്ചേ? നമുക്കെന്തിനാ ഈ ക്യാഷ്? അലക്സ് അനിഷ്ടത്തോടെ അവനെ നോക്കി. അതൊക്കെ ഉണ്ട് അലക്സ്, ഇപ്പൊ നിനക്കത് പറഞ്ഞാൽ അറിയില്ല. കാത്തിരിക്ക്, അപ്പൊ അറിയാം. ഇത് ഞാൻ വാങ്ങിച്ചതൊന്നും കാണാതെയല്ലെന്ന് ഹരി ചെറു ചിരിയോട് അത് പറഞ്ഞുകൊണ്ട് പെട്ടിപൂട്ടി ഒരു മൂലക്കെ വെച്ചു. ശേഷം അവൻ പാൻ്റൂരി ഒരു മുണ്ടെടുത്തു കൊടുത്തു. അല്ല, ഇനി എന്താ നിന്റെ പ്ലാന്? അലക്സ് ഒന്നും മനസ്സിലാവാത്ത പോലെ ഹരിയെ നോക്കി. നാളെ മുതൽ ഓഫീസിൽ പോകണം. മറ്റന്നാളാണ് ജാനകിയുടെ കേസ്, നമുക്കത് വാദിക്കണം. വല്ലാത്ത ആവേശത്തോടെ ഹരി പറഞ്ഞു. ശേഷം വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അലക്സ് പുഞ്ചിരിച്ചു. അവനും മനസ്സിലായി എന്തെല്ലാമോ കണക്ക് കൂട്ടിയിട്ടുണ്ട് ഹരിയെന്ന്. നീ എന്തടി എന്നെ കണ്ടിട്ട് ഒരു മൈൻഡില്ല നടക്കുന്നേ? രാത്രി അത്താഴം കടിച്ചു കഴിഞ്ഞിട്ടും മിഴി ഹരിക്കരികിലേക്ക് വരാതെ നടക്കുന്നത് ശ്രദ്ധിച്ചതും അവൻ അവൾക്കരികിലേക്ക് ചേർന്നു. എവിടെ, ഒന്ന് നോക്കുന്ന പോലും ഇല്ല പെണ്ണ്. കാര്യമായ ദേഷ്യത്തിലാണെന്ന് മനസ്സിലായി. എങ്ങനെയെങ്കിലും അവളെ പിണക്കം മാറ്റാനായി മാളുവിന്റെ സപ്പോർട്ടിൽ പെണ്ണിനെ മുറിയിലെത്തിച്ചു. അവതേ നോക്കുമ്പോ അവൾ നേരത്തെ ലേറ്റ് ഗോഫാക്കി കിടന്നിരിക്കുന്നു. ആഹാ, കിടന്നോ? വീട്ടിലെ ഞാൻ. ഹരി അതും പറഞ്ഞുകൊണ്ട് അവളെ അരികിലേക്ക് നീങ്ങിക്കിടന്നു. അവളുടെ ചെറുതായി വീർത്ത വയറിൽ പതിയെ കൈ ചേർത്തതേ ഓർമ്മയുള്ളൂ. അവനെ തള്ളി മാറ്റി ഭദ്രകാളിയെ പോലെ എഴുന്നേറ്റ് നിന്ന് മിഴി. എന്നെ തൊടാൻ വരണ്ട ഹരിയേട്ടാ നിങ്ങള്, എനിക്കത് ഇഷ്ടല്ല. എനിക്ക് കാണണ്ട നിങ്ങളെ. പെണ്ണ് മുടിയെല്ലാം വാരിക്കെട്ടി അവനെ തുറച്ചു നോക്കി. അവനാണെങ്കിൽ പിടിക്കപ്പെട്ടവനെ പോലെ മുഖം താറ്റി നിൽപ്പാണ്. നാട്ടിൽ കൂടെ എല്ലാം പോവാൻ നേരമുണ്ട്, എന്നോടൊന്ന് മിണ്ടാ നിങ്ങൾക്ക് നേരല്ല. ഇനി ക്ഷമിക്കുന്ന പ്രശ്നമല്ല, നിങ്ങളുടെ തിരക്ക് കഴിയാതെ ഇനി എന്നോട് മിണ്ടാൻ വരണ്ട. അവളെ തൊടാൻ വന്ന് അവനെ കൈ തട്ടി മാറ്റി ഒന്നുകൂടെ പിന്നിലേക്ക് നീങ്ങിക്കിടന്നു മിഴി. എടി സോറി എടി. വീണ്ടും പഴയ അടവൊന്നും നടക്കുന്നില്ല. അവളുടെ കത്തുന്ന നോട്ടം കാണെ പൂച്ചക്കുട്ടിയെ പോലെ അടങ്ങിക്കിടന്നു ഹരി. ദേ, ഇനി എന്റെ അടുത്തോരന്ന് വന്ന് പറഞ്ഞ ഞാൻ ഒച്ചയുണ്ടാക്കും. കേട്ടല്ലോ, അടങ്ങി കിടക്കാനാണ് ഇവിടെ കിടന്നോ. ഇല്ല ഹരിയുടെ എഴുന്നതിന് പോക്കോ. ലൈറ്റ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് അവന് നേരെ നോക്കി വാണിംഗ് കൊടുത്തപ്പോ ഇതിലും ഗതികെട്ടവൻ ആരുണ്ട് ദൈവമെന്ന മട്ടിൽ മുകളിലേക്ക് നോക്കി അവൻ കിടന്നു. ലൈറ്റ് ഓഫ് ആക്കി അരികിൽ മിഴിയും മിണ്ടാതെ കിടന്നു. മിഴി മിഴി ചായ. രാവിലെ എഴുന്നേറ്റ് ഉമ്മറത്ത് വന്നിരുന്നിട്ട് മിഴിയെ കാണാത്തത് കൊണ്ട് ഹരി പതി അടുക്കളയിലേക്ക് ചെന്ന് നോക്കി. അവിടെ അമ്മയും മാളും എന്തൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മിഴി അവിടെ എവിടെയും കാണുന്നില്ല. അവൻ പതിയെ പുറത്തേക്ക് ഇറങ്ങി. മിഴി. അവളെ കാണാത്തപ്പോ ഹരി വീണ്ടും ഉറക്കെ വിളിച്ചു. എവിടെ? ആളെ മഷിയിട്ട് നോക്കിയിട്ട് പോലും കാണുന്നില്ല. ഒരു ചായ എടുത്ത് കുടിക്കാൻ നിനക്കൊരു പാവം ഗർഭിണി തന്നെ വേണോടാ. ഹരിയുടെ ഉറക്കെയുള്ള വിളി കേൾക്കി അമ്മ കാലിപ്പിൽ പുറത്തേക്ക് വന്ന് അവനോട് ഒച്ചയിട്ടു. ആ അതമ്മ, അവളെവിടെ? രാവിലെ തൊട്ട് കാണുന്നില്ലല്ലോ. ചെറിയ മടിയോട് അവൻ അമ്മയെ നോക്കി. നിന്റെ ഭാര്യ നീ എന്നോടാണോ ചോദിക്കുന്നേ? അമ്മ വീണ്ടും പറയുന്നത് കേൾക്ക് പിന്നെ അവനൊന്നും മിണ്ടാൻ പോയില്ല. രംഗം പന്തിയല്ല. അവൻ സ്വയം വെറുപിറുത്തുകൊണ്ട് തലചൊറിഞ്ഞു. അപതാ ഗേറ്റ് കടന്ന് വരുന്ന മിഴി. ഒപ്പം അയൽപക്കത്ത് അശ്വതിയുണ്ട്. രണ്ടാളും സംസാരിച്ച് പുഞ്ചിരിയോടാണ് വരുന്നത്. ഉമ്മറത്ത് അവനെ കണ്ടതും മിഴി മുഖം കയറ്റി വെച്ച് അശ്വതിയോട് യാത്രയും പറഞ്ഞ് കയറി വന്നു. ഹാ, എങ്ങോട്ടേലും പോകണമെന്ന് പറഞ്ഞിട്ട് പോക്കൂടെ മിഴി നിനക്ക്? ഹരി അവൾ വന്ന് കയറിയപാട് ചോദിച്ചു. ആ, എല്ലാവർക്കും ഇത് ബാധകമാണ്. ഹരിയേട്ടൻ പോകുമ്പോ ഇതൊന്നും ചെയ്ത് കണ്ടില്ല. അവനൊന്ന് ഇരുത്തി നോക്കി മിഴി അകത്തേക്ക് ചെന്നു. അമ്മേ. അകത്തേക്ക് കയറിയപാട് അമ്മയെ വിളിച്ചു മിഴി. ഹരിയാണെങ്കിൽ പെണ്ണ് കാര്യമായി തന്നെയാന്ന് ചിന്തിച്ച് ഉമ്മറത്ത് തന്നെ ഇരിപ്പാണ്. എന്താളി അണ്ടി പോയി അണ്ണാനെ പോലെ ഇരിക്കുന്നേ? താടിക്ക് കയ്യും കൊടുത്ത് ഹരി ഇരിക്കുന്നത് കാണെ ആര്യൻ ഉമ്മറത്തേക്ക് വന്നു. അവന് പണിക്ക് പോകുമ്പോ റെഡിയായുള്ള നിൽപ്പാണ്. ആ, ഒരു ചെറിയ അണ്ടി പോയിരിക്കാളിയാ. നിങ്ങളുടെ പെങ്ങളെന്നോട് മിണ്ടാതിരിക്കുക. എങ്ങനെ ഇനി മിണ്ടിക്കണമെന്ന് അറിയില്ല. ഹരി നിരാശയോട് പറഞ്ഞു തിരിയുമ്പോ മിഴി ഒരു ഗ്ലാസ് ചായയും കൊണ്ട് ഉമ്മറത്തേക്ക് വന്നു. അവളെ കണ്ടതും ഹരിയുടെ മുഖം തെളിഞ്ഞു. ആ ചായ അവനുള്ളതാണെന്ന് കരുതി അവൻ കൈ നീട്ടിയതും അത് ശ്രദ്ധിക്കാതെ മിഴി ആ ഗ്ലാസ് ആര്യനെ നീട്ടി.
ഓ എനിക്കല്ല എന്ന ചായ ഹരി മുഖം കൂട്ടി. അത് മിടി കേൾക്കുകയും ചെയ്തു. അവളത് കേൾക്കെ മുഖം തിരിച്ചു. എന്തേലും കാഴ്ചിട്ട് പോവാ ആര്യേട്ടാ. അവൾ സ്നേഹത്തോടെ ആര്യനെ നോക്കി. വേണ്ട മിടി ചെല്ലട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ കുറെ നാളായില്ല പണിക്ക് പോയിട്ട്. പറ്റുമെങ്കിൽ നീ അത് പാത്രത്തിലാക്കിത്താ, എന്നാ എനിക്കത് ഉച്ചക്ക് കഴിക്കാം. അവൻ പറയുന്നത് കേൾക്കി അവൾ പുഞ്ചിരിയോടെ അകത്തേക്ക് കയറിപ്പോയി. അത് കാണാൻ ഹരിയുടെ മുഖം പാടി. കാര്യം ഗുരുതരാണല്ലോ അളിയ. മിഴിയുടെ പോക്കും ഹരിയുടെ ഇരിപ്പും കാണി ആര്യന്റെ അരികിൽ വന്നെന്ന് ചോദിച്ചു. ആള് വലിയ കലിപ്പില, എന്നോടൊന്നും മിണ്ടുന്ന പോലുമില്ല, നോക്കുന്ന പോലില്ല അളിയ. ഹരി കൈമലർത്തി. അത് കാണാൻ ആര്യൻ ചിരിച്ചുപോയി. അവളൊരു പാവ, ഈ മുൻശുണ്ടി മാത്രമേ ഉള്ളൂ, ഒന്ന് പോയി സോപ്പിട്ട് നോക്ക് ശരിയാവും. ആര്യൻ അത് പറഞ്ഞു തീർന്നതും മിഴി അവനുള്ള ഭക്ഷണം പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുവന്നു. നിദ്ര തൽക്കാലം ഇവിടെ നിൽക്കട്ടെ, വൈകിട്ട് വന്നിട്ട് ഞാൻ കൊണ്ടുപോയിക്കോളാട്ടോ. ആര്യൻ ആ പാത്രം ബാഗിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. ആ അവൾ അടുക്കളയിൽ അമ്മയോട് സംസാരിച്ചിരിപ്പുണ്ട്, ഇനി ഇന്ന് കൊണ്ടുപോയില്ലെങ്കിലും കുഴപ്പമില്ല ആര്യേട്ടാ. മിഴി പറയുന്നത് കേൾക്ക് ആര്യൻ ചിരിച്ചു. എന്നിട്ട് യാത്രയും പറഞ്ഞിറങ്ങി. അവൻ പോകുന്നത് നോക്കുന്നിരിക്കെ ഹരി അവളെ പാളി നോക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആര്യൻ പോയി കഴിഞ്ഞതും ഹരി ഒന്ന് ശ്രദ്ധിക്ക പോലും ചെയ്യാതെ മിഴി നേരെ മുറിയിലേക്ക് നടന്നു. ദേ മിഴി എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ, എത്ര നേരമായി ഈ മിണ്ടാതിരിക്കുന്നു. ഹരി അവൾക്ക് മുമ്പിൽ വന്നു നിന്ന് രണ്ടും കൽപ്പിച്ച് സംസാരിച്ചു തുടങ്ങി. എന്നാൽ മിഴിക്ക് ഭാവമാറ്റമൊന്നുമില്ല. ആദ്യം ഹരിയുടെ തിരക്ക് കഴിയട്ടെ, എന്നിട്ട് സംസാരിക്കാം നമുക്ക്. തൽക്കാലം ഓഫീസിൽ പോകാൻ നോക്കിയാട്ടെ. മിഴി കണ്ണാടിയിൽ ഒന്നുകൂടെ നോക്കിയിട്ട് അവനെ പാളി നോക്കി പറഞ്ഞ ശേഷം മുറി വിട്ടിറങ്ങിപ്പോയി. ഓ ഇതൊരു നടക്ക് പോകുന്ന ലക്ഷണമല്ല. ഹരി ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് ഓഫീസിൽ പോകാനായി ബാത്റൂമിൽ കയറി. മിഴി നേരെ അടുക്കളയിലേക്ക് നടന്നു. അങ്ങനെ അവരുടെ ശീതകാല സമരം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു.